നമസ്കാരം. തെറ്റ് തിരുത്താനുള്ള CPM ആഹ്വാനം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പോലും വിലക്കെടുക്കുന്നില്ല. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്കുള്ള കാരണമെന്ന വിലയിരുത്തൽ CPMൽ തന്നെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴിതാ എം സ്വരാജ് വീണ്ടും അതേ തെറ്റ് തന്നെ ആവർത്തിച്ചിരിക്കുന്നത്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്നതായിരുന്നു നിർദ്ദേശം. ഇതാദ്യമായി ലംഘിക്കുന്നത് സെക്രട്ടേറിയറ്റ് അംഗം തന്നെയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പരിഹസിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് നടത്തിയിരിക്കുന്നത് ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനയാണ്. ഈ പരിഹാസത്തിനെതിരെ ഗവർണർ നിയമ നടപടിയും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ സ്വരാജിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല. ചിത്തഭ്രമമുള്ളവർക്ക് MPയോ MLAയോ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ല എന്ന് ഭരണഘടന പറയുന്നില്ല. ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആകുമെന്ന് കണ്ടുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്ന് സ്വരാജ് പരിഹസിച്ചു. സ്വരാജിന്റെ ആക്ഷേപം എല്ലാ അതിരുകളും വിടുന്നതാണ് എന്ന വിലയിരുത്തൽ ഇപ്പോൾ സജീവമാണ്. സ്വരാജിന്റെ പ്രസ്താവന രാജ്ഭവനും പരിശോധിക്കുന്നുണ്ട്. മാനനഷ്ട കേസ് കൊടുക്കുന്നതും പരിഗണനയിൽ വരുന്നു. നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും. ഗവർണർക്കെതിരായ കലാപാഹ്വാനമായി ഇതിനെ രാജ്ഭവൻ എടുക്കുന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കൊടുക്കാനും ആലോചനയുണ്ട്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭരണഘടന, വായന, സമകാലീന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു സ്വരാജ് പരിധിവിട്ട വിമർശനം നടത്തിയത്. ഗവർണറെ കേരളത്തിൽ ആരും തന്നെ ഇത്തരത്തിൽ തരംതാണ ഭാഷ ഉപയോഗിച്ച് വിമർശിച്ചിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം 2 കൊല്ലം മുൻപ് CPMനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു. വൈദേശിക ആശയത്തെ മുറുകി പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ വിമർശനമല്ല, RSSന്റെ വിമർശനമാണ്. ഗവർണറാണെങ്കിലും വിവരദോഷമുണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്നും സ്വരാജ് പറഞ്ഞു. ഈ വാചകങ്ങൾ പരിധി വിടുന്നതല്ല, എന്നാൽ ചിത്തഭ്രമത്തിലെ പരാമർശം കൈവിടുന്നത് തന്നെയാണ്. അത് ഒഴിവാക്കേണ്ടതാണ് എന്ന അഭിപ്രായം CPMലുള്ളവർക്ക് തന്നെയുണ്ട്. സ്വരാജിന്റെ വിവാദ പരാമർശം ഇങ്ങനെയാണ്: വൈദേശിക ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ CPM എന്ന ഗവർണറുടെ മുൻകാല പരാമർശത്തെ വിമർശിക്കുകയായിരുന്നു സ്വരാജിന്റെ വാക്കുകൾ. വിവരദോഷം ഇപ്പോൾ ഗവർണറാണെങ്കിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ല എന്ന് സ്വരാജ് പറഞ്ഞു. MLAയും MPയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറുമൊക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം. അക്കാര്യം ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം, അഥവാ ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല, ഭ്രാന്തുണ്ടാവാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ നിബന്ധന ബാധകമല്ലാത്ത ഒരേ ഒരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ, അത് ഗവർണറുടേതാണ്. ഗവർണർ ആകണമെങ്കിൽ ഈ നിബന്ധനയില്ല. അത് വളരെ കൗതുകകരമായി തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഗവർണറാകാൻ 35 വയസ്സ് തികയണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ വിഷയം CPMന്റെ കേന്ദ്ര നേതൃത്വം വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വരാജിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്നും ഗവർണറുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന.